السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദര സഹോദരിമാരെ, ഇന്ന് ഫാത്തിഹ സൂറത്തിൻ്റെ മുമ്പ് വിശദീകരിച്ചതിൻ്റെ തുടർച്ച ഏതാനും കാര്യങ്ങളും ആ സൂറത്തിൻ്റെ അർത്ഥം ചുരുങ്ങിയ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, തഅലീമുൽ മസ്അല, ദുആ എങ്ങനെയാണ് എന്ന് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം ദുആഇൻ്റെ മര്യാദകൾ കഴിഞ്ഞു എന്ന് അതിനർത്ഥമില്ല. ഹദീസിലും മറ്റും വന്ന ധാരാളം മര്യാദകൾ, ഷുറൂത്തുകൾ, ആദാബുകൾ ദുആഇനുണ്ട്. അത് മറ്റു ക്ലാസ്സുകളിൽ ഇൻഷാ അള്ളാഹ് നമുക്കങ്ങോട്ട് എത്തിച്ചേരാവുന്നു. പക്ഷെ ഈ സൂറത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച ആദാബുകളും മര്യാദകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത്. ഇതേ രൂപത്തിൽ ഒരാളുടെ ഇബാദത്ത് ഏത് രൂപത്തിലാവണമെന്ന് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാളും തൻ്റെ ഇബാദത്തിൽ വഞ്ചിതരാവരുത് എന്ന് വ്യക്തമായി ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ഒരാൾക്കും തൻ്റെ ഇബാദത്ത് കൊണ്ട് താൻ വലിയ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന തോന്നൽ ഉണ്ടായിക്കൂടാ. ആരാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്നതിനേക്കാൾ ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആരിലേക്കാണ് ഈ ഇബാദത്ത് എത്തേണ്ടത് എന്നതിനാണ് ഒരു മുഅ്മിന് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നും, അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരിക്കലും തൻ്റെ ഇബാദത്ത് കൊണ്ട് താൻ രക്ഷപ്പെടും എന്ന ചിന്ത ഒരാൾക്ക് വരികയില്ല എന്നും ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒട്ടേറെ സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകളിൽ ഈ സൂറത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്തത് നാല് സിഫത്തുകളാണ്. ഒന്ന് റബ്ബുൽ ആലമീൻ എന്ന സിഫത്ത്, മറ്റൊന്ന് റഹ്മാൻ എന്ന സിഫത്തും മറ്റൊന്ന് റഹീം എന്ന സിഫത്തും മറ്റൊന്ന് മാലിക് യൗമിദ്ദീൻ എന്ന സിഫത്തും. ഈ നാല് സിഫത്തുകളെയാണ് അള്ളാഹു തആല തിരഞ്ഞെടുത്തത്. അസ്മാഉൽ ഹുസ്നയിൽ തന്നെ 99 നാമങ്ങളുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് അള്ളാഹു തആല ഈ ഒരു സിഫാത്തുകളെ മാത്രം തിരഞ്ഞെടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ, മഹാന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് പഠിക്കുമ്പോൾ, ഒരാളുടെ ഇബാദത്ത് എപ്രകാരമായിരിക്കണം എന്ന് അള്ളാഹു എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഒന്ന്, അവൻ ഇബാദത്തിനെ അർഹിക്കുന്നു എന്ന കാരണത്താൽ. ഇബാദത്ത് ചെയ്യാതിരിക്കാൻ ഒരടിമക്ക് കഴിയുകയില്ല. കാരണം അള്ളാഹു ഇബാദത്ത് അർഹിക്കുന്നവനാണ്, അവൻ്റെ ദാത്തുകൊണ്ട് തന്നെ അവൻ ഇബാദത്തിന് അർഹിക്കുന്നു. ഇതിനാണ് ലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ ഹംദും എന്ന് ആദ്യം നാം പറയുന്നത്. അള്ളാഹു എന്നത് തന്നെ ഇബാദത്തിനെ അർഹിക്കുന്നവൻ, അൽ മുസ്തഹഖുൽ ഇബാദ എന്നതിൻ്റെ അർത്ഥമാണ്. അതുപോലെ ആലമീങ്ങളെ അള്ളാഹു തആല സൃഷ്ടിക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതുകൊണ്ടും അള്ളാഹു ഇബാദത്തിനെ അർഹിക്കുന്നു. പിന്നെ സൃഷ്ടികൾക്ക് അള്ളാഹു തആല അവനെ റഹ്മാനും റഹീമുമാണെന്ന അടുത്തായത്തിലൂടെ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രമാത്രം വിശാലമാണ്, ആ റഹ്മത്ത് അള്ളാഹു നൽകിയതാണ് എന്ന നിലക്കും അവൻ ഇബാദത്തിനെ അർഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് ഇബാദത്തിന് അർഹിക്കുന്നതാണ്, അവൻ റബ്ബാണ് എന്നത് ഇബാദത്തിനെ അർഹിക്കുന്നതാണ്, അവൻ റഹ്മാനാണ് എന്നതും റഹീമാണ് എന്നതും ഇബാദത്തിന് അർഹിക്കുന്നു. പിന്നെ ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ ഒരാൾക്കും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിലൊഴിച്ച്. അതിനുവേണ്ടിയാണ് മാലിക് യൗമിദ്ദീൻ. ഈ നാല് സിഫത്തുകളും അള്ളാഹു പറഞ്ഞതിലൂടെ രണ്ട് കാര്യങ്ങൾ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം, അള്ളാഹു ഇബാദത്തിനെ അർഹിക്കുന്നവനാകുന്നു എന്ന്
നമ്മുടെ മുന്നിൽ സ്ഥിരപ്പെടുത്തി തരികയും റബ്ബും റഹ്മത്തിൻ്റെ ഉടമയും യൗമുദ്ദീനിൻ്റെ ഉടമയും അവനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾക്കും തൻ്റെ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആശ്രയിച്ചു കൊണ്ടാണ് യൗമുദ്ദീനിൽ അന്നത്തെ മാലിക്കായ അള്ളാഹുവിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുക എന്നും ഇതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. നാം ചെയ്യുന്ന ഇബാദത്ത് അതിന് അള്ളാഹു നമുക്ക് കൂലി നൽകണമെന്ന് അള്ളാഹുവിന് നിർബന്ധമില്ല. നിർബന്ധം എന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് കൊടുക്കുന്ന നിയമമാണ്. ഇന്ന കാര്യം ചെയ്യണം അത് നിർബന്ധമാണ്, ഇന്നത് ചെയ്യണം അത് സുന്നത്താണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, മുബാഹാകുന്നു, മക്രൂഹാകുന്നു, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അള്ളാഹുവാണ് നിയമം വെക്കുന്നവൻ. അവനാണ് ശാരിഅ്, അവനാണ് മുശരിഅ്. അവന് നാം അങ്ങോട്ട് നിയമം വെച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഏതൊരു ഇബാദത്താണെങ്കിൽ പോലും ആ ഒരു ഇബാദത്തിന് പ്രതിഫലം നൽകുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമല്ല. ഇബാദത്ത് സ്വീകരിക്കൽ അവൻ്റെ ഫളാണ്, ഔദാര്യമാണ്. ഇബാദത്ത് സ്വീകരിക്കാതിരിക്കൽ അവൻ്റെ അതിലാണ്, നീതിയാണ്. ഒരു ഉടമക്ക് ഒരടിമയോട്, ഒരു സൃഷ്ടാവിന് തൻ്റെ സൃഷ്ടിയോട് ഉള്ള ബന്ധമാണ് അള്ളാഹു തആലാക്ക് നമ്മോടുള്ള ബന്ധം. പക്ഷേ അവൻ റഹ്മത്തിൻ്റെ ഉടമയായതുകൊണ്ട്, റഹ്മാനും റഹീമുമായതുകൊണ്ട് ആ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ച് വേണം നിങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ എന്നാണ് ഇതിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിഫാത്തുകൾ മുഴുവനും ഉണ്ടായിട്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് കഴിഞ്ഞ് അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ ഒരു ക്രമത്തിലൂടെ ഈ സൂറത്ത് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ഈ കാര്യം ചോദിച്ചു. തങ്ങൾ അവരോട് പറഞ്ഞു, ലാ യുൻജിയന്ന അഹദം മിൻകും അമലുഹു, നിങ്ങളിൽ ഒരാളെയും അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ അമലുകൾ, അയാളുടെ ഇബാദത്തുകൾ രക്ഷപ്പെടുത്തുകയില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളും മുൻകഴിഞ്ഞ ദമ്പും പിന്നെയുള്ള ദമ്പും വന്നതും വരാനിരിക്കുന്നതും സാധ്യതയുള്ളതും ഇതെല്ലാം പുറത്തു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഅസൂമായിരിക്കുന്ന താങ്കൾ, താങ്കളും താങ്കളുടെ അമലുകൊണ്ട് രക്ഷപ്പെടുകയില്ലേ എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചുകൊണ്ട് തൻ്റെ ശിരസിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, വല അന, ഞാനും അമലു കൊണ്ട് രക്ഷപ്പെടുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബി റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ആബിദും, ഒരു ഇബാദത്ത് ചെയ്യുന്നവനും തൻ്റെ ഇബാദത്ത് കൊണ്ട് അഹങ്കരിക്കുകയോ ആ ഇബാദത്ത് തന്നെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിക്കുകയോ ചെയ്യരുത് എന്ന് ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഗുണങ്ങൾ ഉള്ള അള്ളാഹു ഇബാദത്തിനെ അർഹിക്കുന്നവനാണ് എന്നും ആ ഇബാദത്ത് അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ എന്നും ആ റഹ്മത്തും ആ ഇബാദത്തും ഇതിനു വേണ്ടിയുള്ള സഹായമാണ് അള്ളാഹുവിൽ നിന്ന് നാം ചോദിക്കുന്നത്. ഇതൊക്കെ ഈ സൂറത്തിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും നമ്മെ പഠിപ്പിച്ച ആന്തരികമായ സൂചനകളും മാനകളുമാണ്. ഏതൊരു സൂറത്താണെങ്കിലും അതിന് ബാഹ്യമായി നാം നിഘണ്ടുകൾ നോക്കുമ്പോൾ, അറബി ഡിക്ഷണറി നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ആശയമുണ്ടാവും. ആ ആശയം മാത്രമാണ് ഖുർആനിൻ്റെ അർത്ഥ വ്യാപ്തി എന്ന് നാം ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. വളരെ സൂക്ഷ്മമായ സൂചനകൾ അള്ളാഹു തആല ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചതുപോലെ തന്നെ
ഇബാദത്ത് എങ്ങനെയായിരിക്കണം എന്ന് ഈ ഒരു ഫാത്തിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആരംഭത്തിലൂടെ നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. ഇത് സാധാരണ നാം കേട്ടുപോരുന്ന അർത്ഥങ്ങളായതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഒരു ബിസ്മിയിലും ഖുർആനിൽ 114 സൂറത്തുണ്ടെങ്കിൽ 113 സൂറത്തിൻ്റെ ആരംഭത്തിലും ബിസ്മിയുണ്ട്. ബറാഅത്ത് സൂറത്തിൽ മാത്രമാണ് ബിസ്മിയോദൽ ഹറാമോ അതല്ലെങ്കിൽ കറാഹത്തോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഈ ബിസ്മി ആവർത്തിച്ച് വരുമ്പോൾ ആ ബിസ്മിയിലൊക്കെ അള്ളാഹു ഉപയോഗിച്ചത് ഇതേ സിഫത്താണ്. ഒന്ന് റഹ്മാൻ എന്ന സിഫത്തും മറ്റൊന്ന് റഹ്മത്ത് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണവും. അപ്പോൾ ഈ ഒരു കാരുണ്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാ ഹംദും. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ആലമീങ്ങളെ, ലോകത്തെയും ലോകരെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വളർത്തിയെടുക്കുകയും അതിൻ്റെ സമ്പൂർണതയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തവൻ, ഇതാണ് റബ്ബ് എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള അള്ളാഹുവല്ലാതെ മറ്റൊരാളും ഹംദ് അർഹിക്കുന്നില്ല. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അവൻ റഹ്മാനാണ്, റഹീമാണ്. ദുനിയാവിലും ഗുണം ചെയ്യുന്നവനാണ്, ആഖിറത്തിലും ഗുണം ചെയ്യുന്നവനാണ്. മാത്രമല്ല മാലിക് യൗമിദ്ദീൻ, ഖിയാമ ദിവസത്തിൻ്റെ മാലിക്കും അവനാണ്. പ്രതിഫല ദിനത്തിൻ്റെ ഉടമയും അവനാണ്. അപ്പം നാം ഇബാദത്ത് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ചിന്താഗതിയിൽ ഇബാദത്ത് ചെയ്യാറുണ്ട്. ഇമാം നവവി റഹ്മഹുള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് തരം ഇബാദത്തുകളുണ്ട്. ഒന്ന്, അടിമകൾ യജമാനന്മാർക്ക് അനുസരണ കാണിക്കും പോലെ, അല്ലെങ്കിൽ ജോലിക്കാർ തൻ്റെ മുതിയോറിൻ്റെ മുന്നിൽ അയാൾക്ക് അനുസരണം കാണിക്കും പോലെ, അല്ലെങ്കിൽ ഒരു തൊഴിലാളി തൻ്റെ സ്പോൺസർക്ക് അനുസരണം കാണിക്കുന്നത് പോലെ. നിർവാഹമില്ലാത്തത് കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ, അഥവാ ഞാനിത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ എനിക്കുണ്ടാകും, നരകവാസിയായിത്തീരും, ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല, അപ്പോൾ ഇബാദത്ത് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്, കുടുങ്ങിയിരിക്കുകയാണ്, ഇത് ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ലാത്തത് കൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ്. ഇതാണ് ശരാശരി മുസ്ലിമിൻ്റെ, സാധാരണക്കാരുടെ ചിന്താഗതി. സ്വർഗത്ത് കടന്നീലും വേണ്ടില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, ഇത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം കുടുങ്ങോലോ എന്ന് വിചാരിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ. ഈ ഇബാദത്തിന് ഇമാം നവവി റഹ്മഹുള്ള പേര് പറഞ്ഞത് ഇബാദത്തുൽ അബീദ് എന്നാണ്. അത് അടിമപ്പണി ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് നവവി ഇമാം പറഞ്ഞത് ഇബാദത്തു തുജാറാണ്. ബിസിനസ് താല്പര്യം പോലെയുള്ള ഇബാദത്ത്, കുറച്ച് മുടക്കിയിട്ട് കുറേ നേടണം. അപ്പോൾ സ്വർഗത്തിനെ പറ്റിയെല്ലാം കേട്ടു നോക്കുമ്പോൾ, അവിടെയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അവിടെ നിന്ന് നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, അർറഹ്മാൻ സൂറത്തിൽ പറഞ്ഞ വർണ്ണനകളൊക്കെ കേൾക്കുമ്പോൾ, ഇതാ വാക്കാഴത്തിൽ വാക്കഴ സൂറത്തിൽ സ്വർഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞതും സ്വർഗത്തിലെ തരുണി മണികളെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ, കുറച്ച് ഇവിടെ മെനക്കെട്ടാലും വേണ്ടില്ല, അവിടെ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതന്നെയല്ലേ എന്ന് വിചാരിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ. അപ്പോൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്താൽ, കച്ചവടത്തിലേക്ക് നിക്ഷേപിച്ചാൽ, അത് ഇരട്ടിയും ഇരട്ടിയിലധികവുമായി ലാഭിക്കാം എന്ന നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ച് അവർ ഇബാദത്ത് തുജാറാണ്. കച്ചവട താല്പര്യത്തോടെ കച്ചവടക്കാർ ചെയ്യും പോലെയുള്ള ഇബാദത്താകുന്നവർ ചെയ്യുന്നത് എന്നൊരിക്കെ ഇമാം നബി റഹ്മുള്ള പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ ഇബാദത്താണ് ഒറിജിനൽ ഇബാദത്ത്, ശരിയായ ഇബാദത്ത്. അത് ഇബാദത്തുൽ ഇബാദ് ആണ്. അള്ളാഹുവിൻ്റെ ഇബാദാകുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സദ്ദീഖുകളൊക്കെ ചെയ്യുന്ന ഇബാദത്ത്. അവർ ഇബാദത്ത് ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചല്ല, പക്ഷേ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ഇബാദത്തിന് അർഹിക്കുന്നവനാണ്. അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ്.
അവനെ കൊണ്ടാണ് ജീവിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായു മുതൽ നമുക്ക് അള്ളാഹു നൽകിയ ഹിദായത്ത് വരെയുള്ള മുഴുവൻ അവനെ കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ എങ്ങനെ ജീവിക്കും? അത് കഴിയാത്തത് കൊണ്ട്, ലജ്ജ കൊണ്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ അള്ളാഹു ഇബാദത്തിന് അർഹിക്കുന്നു എന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ. ഇതാണ് കാമിലായ ഇബാദത്ത് എന്ന് ഇമാം നവവി റഹ്മഹുള്ള തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇബാദത്തിനെ പറ്റിയാണ് ഈ സൂറത്തിൽ അള്ളാഹു ആദ്യം പറയുന്നത്. എല്ലാ ഹംദും അള്ളാഹുവിനാണ്, ഇന്ന സിഫത്ത് എന്നല്ല, അവൻ്റെ ദാത്ത് തന്നെ ഹംദിന് അർഹിക്കുന്നു, അതുകൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യുന്നു. അവസാനം പറഞ്ഞതാണ് മാലിക് യൗമിദ്ദീൻ, ദീനിൻ്റെ ദിവസത്തിൻ്റെ മാലിക് എന്ന നിലക്ക് പറഞ്ഞതാണ് മറ്റേ രണ്ട് ഇബാദത്തുകൾ. ഒന്ന്, ആ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇബാദത്തും മറ്റൊന്ന്, ആ ദിവസത്തിൽ നേടാനുള്ള ഇബാദത്തും. എന്താണെങ്കിലും ഈ ഇബാദത്തൊക്കെ സ്വീകാര്യമാണ്. ഇതിൽ ശ്രേഷ്ഠത കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാകും. ആ ഇബാദത്തിൻ്റെ ക്വാളിറ്റിക്കും ഇഖ്ലാസിനും അനുസരിച്ച് അതൊക്കെ ഉണ്ടാകും. അതേസമയത്ത് ഇതൊക്കെ സ്വീകാര്യമാണ്. അള്ളാഹു തആല സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ റഹ്മാനും റഹീമും എന്നത് പറഞ്ഞ് പിന്നെ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, ദീനിൻ്റെ ദിവസത്തിൻ്റെ മാലിക്കാണവൻ. ഇതൊക്കെ പറഞ്ഞ് അവനോട് പറയുകയാണ് ഇയ്യാക നഅബ്ദു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത് എന്ന് മുഫസ്സറുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നഅബ്ദുക്കാന്നല്ല, ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്നതിന് പകരം നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ആർക്ക് ചെയ്യുന്നു എന്നതാണ് ഒരു ആബിദ്, ഒരു ഇബാദത്ത് ചെയ്യുന്നവൻ എപ്പോഴും ചിന്തിക്കേണ്ടത്. ആര് ചെയ്യുന്നു എന്നതല്ല, ആർക്ക് ചെയ്യുന്നു. ആര് ചെയ്യുന്നു എന്ന് നോക്കുമ്പോഴാണ് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ആ ഞാനൊക്കെ എത്രയിലൊക്കെ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ അത്രയും നിസ്കരിക്കാത്ത ആളുകൾ എത്ര, റോട്ടിലൊക്കെ നടന്നു നോക്കിയാൽ കാണുന്നതല്ലേ, വളരെ മോശമായി മദ്യപിച്ച് പെണ്ണ് പിടിച്ച് കള്ളു കുടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. ഐക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ മെച്ചാണ്, എത്രയോ നല്ലവരാണ് എന്നൊക്കെ ഒരു ആത്മപ്രശംസ സാധാരണ തിരക്കേടില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾക്ക് തോന്നാറുണ്ട്. അതൊക്കെ തോന്നുന്നത് നഅബ്ദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന വിഷയത്തിലേക്ക് നോക്കുമ്പോഴാണ്. അതേസമയത്ത് ഇയാക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു, അപ്പം ഞാൻ ചെയ്യുന്നത് ആർക്കാണ്? ആ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മുമ്പ് പോയ ഇബാദത്തുകൾ ആരുടേതൊക്കെയാണ്? അംബിയാഇൻ്റെ ഇബാദത്തുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഔലിയാഇൻ്റെയും സദ്ദീഖുകളുടെയും ഷുഹദാഇൻ്റെയും സ്വാലിഹീങ്ങളുടെയൊക്കെ ഇബാദത്ത് അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹു എന്നത് ആരാണ്? ആ ഒരു സന്നിധിയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ എൻ്റെ ഇബാദത്ത് എന്താണ് എന്ന ചിന്തയിൽ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ മുന്നിൽ കണ്ടതുപോലെയുള്ള ഇബാദത്ത് ആവുകയുള്ളൂ. ഇതിനെ സംബന്ധിച്ചാണ് പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറയുന്ന മർത്തബയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത്? മുന്നിൽ അള്ളാഹു ഉണ്ടെങ്കിൽ നീ എങ്ങനെ ഇബാദത്ത് ചെയ്യും? അതേ ഇബാദത്ത് നീ സ്ഥിരം ചെയ്യുക. നീ അവനെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക, കാരണം അവൻ നിന്നെ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലായിരിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു അടിമ എത്തിച്ചേരണം എന്നാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇയ്യാക നഅബ്ദു, നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇബാദത്ത് ചെയ്യുമ്പോൾ ആർക്കാണ് ഈ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ബോധ്യത്തോടുകൂടെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. അതാണ് ആത്മാർത്ഥത, അതാണ് റിയായിൽ നിന്നുള്ള രക്ഷ. അത് നിയ്യത്ത് അതല്ല, നിയ്യത്ത് മറ്റൊരു സംഗതിയാണ്. പല സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെ കുറച്ചു കാലമൊക്കെ ജീവിച്ച് വന്നതിൻ്റെ ശേഷമുള്ള പല ആളുകളും പലപ്പോഴും പറയാറുണ്ട് നിയ്യത്ത് വേണോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ലുഹുറുസ്കരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അള്ളാഹു തആലക്ക് പറയാം നമ്മളിപ്പോൾ ലുഹുറുസ്കരിക്കാൻ പോവുകയാണ്, പിന്നെ പള്ളിയിൽ പോയിട്ട് തക്ബീർ കെട്ടിയാൽ പോരെ, പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഞാനിപ്പോൾ ലുഹുർ നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ടോ, അത് പറയേണ്ട കാര്യം എന്താണുള്ളത്? നമ്മൾ പൊതുകൊടുത്തതും പള്ളിയിൽ പോയതും നിസ്കരിച്ചതും ഇതൊക്കെ അള്ളാഹു തആലക്കും വേണ്ടി തന്നെയല്ലേ, അതൊക്കെ അള്ളാഹു തആലക്ക് അറിയില്ലേ. ഇങ്ങനെ ഒരു ന്യൂട്രലാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു നവർ മൈൻഡ് ആക്കിയിട്ട് പറയാറുണ്ട്.
സത്യത്തിൽ അത് ഇഖ്ലാസ് നിയ്യത്ത് എന്ന ഈ രണ്ടും തമ്മിലുള്ള വേർതിരിവ് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നത്. മഅബൂദിനെ കരുതലാണ് ഇഖ്ലാസ്, ഇബാദത്തിനെ കരുതലാണ് നിയ്യത്ത്. രണ്ടും വേണം. ഇബാദത്ത് ഒരാൾ കരുതേണ്ടതുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾ കരുതേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു ഇബാദത്ത് ആദത്തിൽ നിന്ന്, സാധാരണ ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് ആരാധനാകർമ്മങ്ങൾ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു കരുത്തുകൊണ്ടാണ്. അപ്പോൾ എന്ത് ഫിഇൽ ചെയ്യുന്നു എന്ന് ഫിഇലിനെ കരുതണം, അതിനാണ് നമ്മൾ നിയ്യത്ത് എന്ന് പറയുന്നത്. അത് മഅബൂദായിരിക്കുന്ന അള്ളാഹുവിന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമല്ല, ആബിദാവുന്ന ഈ പ്രവർത്തിക്കുന്ന ഫാഇലാകുന്ന നമുക്കും അതറിയണം. അപ്പോൾ നമ്മൾ ലുഹർ നിസ്കരിക്കാൻ അള്ളാഹു തആലക്ക് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ നിസ്കരിക്കുന്നത് ലുഹറാകുന്നു എന്ന് എനിക്കറിയണം. ഞാൻ നാളെ റമളാനിൻ്റെ നോമ്പാണ് എടുക്കുന്നത് എന്ന് എനിക്ക് ബോധ്യം വേണം. ആ ബോധ്യത്തെപ്പറ്റിയാണ് നാം നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഫാഇൽ അല്ലെങ്കിൽ ഒരു ആബിദ്, ഇബാദത്ത് ചെയ്യുന്നവൻ തൻ്റെ ഫിഇൽ, തൻ്റെ പ്രവൃത്തി എന്ത് എന്ന് കരുതലാകുന്നു നിയ്യത്ത്. അതേസമയത്ത് ഇത് ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, മഅബൂദ് ആരാകുന്നു, അത് കരുതുമ്പോൾ അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും ഈ വിഷയത്തിൽ സംസാരിക്കാറുള്ളത്. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വഇയാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇവിടെ ഇസ്തിഗാസ പറ്റുമോ തവസ്സുൽ പറ്റുമോ അള്ളാഹു തആലാനോട് സഹായം തേടുക എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളെ തവസ്സുലാക്കാൻ പറ്റുമോ, മഹാന്മാരെ തവസ്സുലാക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളും മറ്റൊക്കെ പല ആളുകളും ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയാറുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി ആ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് ഒരു മുസ്ലിം സഹായം തേടുന്നില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹുവിനോട് സഹായം തേടുന്നത് മറ്റൊരു സബബ് ആശ്രയിച്ചു കൊണ്ടാവാമോ, അതല്ല ഒരു സബബും ആശ്രയിക്കാതെ നേരിട്ട് സഹായം തേടൽ മാത്രമാണോ ശറായിലുള്ളത് എന്നതാണ് വിഷയം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ലോകത്ത് ഒരു കഴിവുമില്ല, ഭൗതികമായ കഴിവുമില്ല, അഭൗതികമായ കഴിവുമില്ല. ഖുദ്റത്ത് എന്നത് അള്ളാഹു കൊടുക്കുന്നതാണ്, ഫിഇലുകളെ അള്ളാഹു തആല സൃഷ്ടിക്കുന്നതാണ്. അതിൽ അള്ളാഹു അല്ലാത്തവർക്ക് കഴിയാത്ത കാര്യങ്ങൾ, അള്ളാഹു അല്ലാത്തവർക്ക് കഴിയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം വസ്വാസുകളൊക്കെ വരുന്നത്. അങ്ങനത്തെ ഒരു സംഗതിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ അള്ളാഹു തആല ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ പല മാർഗങ്ങളിലൂടെയുണ്ടാകും. ചിലർക്ക് ചിലരെ ആശ്രയിക്കേണ്ടി വരും, ആശ്രയിക്കാതെ കൊടുക്കുന്നതുണ്ടാകും. അതിൽ അനുവദനീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ മറ്റു തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഇൻഷാല്ലാ വിശദമായിട്ട് സംസാരിക്കുക. ഏതായാലും അള്ളാഹുവിനോട് മാത്രമാകുന്നു നാം സഹായം തേടുന്നത്, അള്ളാഹുവിന് മാത്രമാകുന്നു നാം ഇബാദത്ത് ചെയ്യുന്നതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പടച്ച റബ്ബിനോട് നാം ചോദിക്കുകയാണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞിട്ട് അള്ളാഹു നീ ഇങ്ങനത്തെ ആളാണല്ലോ, റഹ്മാനാണല്ലോ, റഹീമാണല്ലോ, നീ റബ്ബുൽ ആലമീനാണല്ലോ, നീയാണല്ലോ യൗമുദ്ദീനിൻ്റെ മാലിക്ക്, അതുകൊണ്ട് നിൻ്റെ മുന്നിൽ ഞാൻ എത്രമാത്രം നിസ്സാരനാകുന്നു, അത്രമാത്രം താഴ്മയോടും നിസ്സാരതയോടും കൂടെ ഞാൻ നിന്നോട് യാചിക്കുകയാണ് എന്നൊക്കെ മുൻകൂറായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയതിൻ്റെ ശേഷം പിന്നെ ചോദിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല, പിന്നെ ചോദിക്കുന്നത് നമ്മുടെ രക്ഷയുടെ മാർഗമാണ്. സിറാത്തുൽ മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയിലേക്ക് നീ ഞങ്ങളെ കൂട്ടിച്ചേർക്കണേ, ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണേ എന്നർത്ഥം. ചൊവ്വായ വഴി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും തങ്ങൾക്കനുസരിച്ച് അത് വ്യാഖ്യാനിക്കാൻ കാരണമുണ്ട്. കുല്ലു ഹിസ് ബിംബിമാ ലദൈഹിം ഫരിഹൂൻ എന്നാണല്ലോ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞത്. ഓരോരുത്തരും താൻ താങ്കളുടെ പാർട്ടിയും പ്രസ്ഥാനവും ആശയവും കൊണ്ട് തൃപ്തി അടയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല സിറാത്തു മുസ്തഖീം എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും സൗകര്യം പോലെ വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു ഇത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സിറാത്തു അല്ലദീന അൻഅംത അലൈഹി, നിന്റെ നിഅമത്ത്, നീ നിഅമത്ത് ചെയ്തു കൊടുത്ത ആളുകൾ ആരോ അവർ. അള്ളാഹുവിൻ്റെ നിഅമത്ത് എന്ന് പറയുന്നത് ഭൗതികമായ നിഅമത്ത് മാത്രമല്ല,
അല്ലെങ്കിൽ ഭൗതികമായ നിഴമത്ത് മാത്രം കിട്ടിയവരെ നാം ഉദ്ദേശിക്കുന്നും ഇല്ല. നാം ഉദ്ദേശിക്കുന്നത് ഹിദായത്താകുന്ന നിഴമത്താണ്. അത് കിട്ടണമെങ്കിൽ അള്ളാഹു തആലാന്റെ ഗളബ് അവർക്കുണ്ടാവാൻ പാടില്ല, ളലാലത്തും പാടില്ല. ളലാലത്തിൻ്റെ അഖിലക്കാരും അള്ളാഹുവിൻ്റെ ഗളബിൻ്റെ അഖിലക്കാരും അവർ ഹിദായത്തിൻ്റെ ആളുകൾ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായ ഏത് നിഴമത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരു യഥാർത്ഥ നിഴമത്തായിട്ട് കണക്കിലെടുക്കാനും സാധിക്കയില്ല. ആരാണ് അല്ലദീന അൻഅംത അലൈഹിം? അത് മറ്റൊരായത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്, മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒന്ന് അമ്പിയാക്കൾ, മറ്റൊന്ന് സിദ്ദീഖുകൾ, അമ്പിയാഇൻ്റെ തൊട്ടടുത്ത ദർജയിലുള്ള അത്രയും വലിയ ഈമാനുള്ള ആളുകൾ, പിന്നെ ഷുഹദാ, പിന്നെ സ്വാലിഹീങ്ങൾ. ഇവരൊക്കെയാകുന്നു ഉലായിക്കൽ ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരാണ് അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ നിഅമത്ത് കിട്ടിയ ആളുകൾ എന്ന് മറ്റൊരു സൂറത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ, അതാണ് ഹിദായത്തിൻ്റെ മാർഗം. പിന്നെ അള്ളാഹു തആല ഗളബ്, അള്ളാഹുവിൻ്റെ കോപം കിട്ടിയ ആളുകൾ ആരാണെങ്കിലും ശരി, ഇവിടെ മർഫുആയ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലദീന അൻഅംത അലൈഹിം കഴിഞ്ഞതിൻ്റെ ശേഷം ഗൈറുൽ മഗ്ളൂബി അലൈഹിം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹുമുൽ യഹൂദ്, അവർ ജൂതന്മാരാണ്. വലല്ലാലീൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹുമുൻ നസാറ, അവർ നസാറാക്കളാണ്. ഇതിൻ്റെ അർത്ഥം അവർ ഈ പറഞ്ഞ വിഭാഗത്തിൽ പ്രഥമമായും പ്രധാനമായും പെടുന്നവരാണ്. അവർ മാത്രമേ ഈ വിഭാഗത്തിലുള്ളൂ എന്നതിൻ്റെ അർത്ഥമില്ല. ആർക്കൊക്കെ അള്ളാഹുവിൻ്റെ ഗളബ് വന്നിട്ടുണ്ട് അവരൊക്കെ ഇതിൽപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗളബ് വന്ന് ഖുർആനിൽ പറഞ്ഞ ഫബാ ഒബി ഗളബി മിൻ അല്ലാ, ഖുർആനിൽ ജൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ലഅനത്ത് അവർക്കുണ്ട്, ലഅനല്ലദീന കഫറു, ലഅനത്ത് അവർക്കുണ്ട് എന്ന് ഖുർആനിൽ വന്നതാണ്. ഗളബ് അവർക്കുണ്ട് എന്ന് ഖുർആനിൽ ഒന്നിലധികം ആയത്തുകളിൽ വന്നതാണ്. ളലാലത്തിൻ്റെ അഹ്ലുകാരാകുന്നു നസാറാക്കൾ എന്ന് ഖുർആനിൽ തന്നെ ആയത്തിൽ അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരതിലെന്താണെങ്കിലും പെടും. പക്ഷേ ഇവർ മാത്രമല്ല പെടുക, ജൂതരുടെ വഴിയിൽ പ്രവേശിച്ചവരൊക്കെ ജൂതരുടെ സമാനമായ ഗളബ് അർഹിക്കുന്നവരാണ്, സാധ്യതയുള്ളവരാണ്. നസാറയുടെ വഴിയിൽ പ്രവേശിക്കുന്നവർ നസാറാക്കളെപ്പോലെ ളലാലത്തിൻ്റെ അഹ്ലുകാരാണ്. എന്തായിരുന്നു ജൂതന്മാരുടെ പ്രത്യേകത? ജൂതന്മാർക്ക് ഇൽമുണ്ടായിരുന്നു, പക്ഷേ ആ ഇൽമ് അനുസരിച്ച് അവർ അമൽ ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖായ നബിയാണ് എന്നവർക്കറിയാമായിരുന്നു, വിശുദ്ധ ഖുർആൻ അത് ശരിയായ ഗ്രന്ഥമാണ് എന്നറിയാമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ നിൽക്കുന്നത് അവർ തെറ്റായ വഴിയിലായിരുന്നു എന്നും അവർക്ക് അറിയാമായിരുന്നു. അപ്പം ഈ സത്യം മുഴുവനും അറിഞ്ഞിട്ടും ആ സത്യം അവർ മറച്ചുവെക്കുകയും അവരറിഞ്ഞ സത്യമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നതാണ് ജൂതന്മാരുടെ സ്വഭാവം. നസാറാക്കൾ നേരെ തിരിച്ചായിരുന്നു, അവർ ഇബാദത്തിന് പ്രാധാന്യം കൊടുത്തവരായിരുന്നു, സത്യവിശ്വാസികളോട് താഴ്മ ചെയ്ത ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള നസാറാക്കളെ പറ്റി മാത്രമല്ല പറയുന്നത്, പൊതു സ്വഭാവമാണ്. അവർ ആരാധനാകർമ്മങ്ങളിൽ നിമഗ്നരായിരുന്നു, പക്ഷേ ഇൽമ് ഇല്ലായിരുന്നു, വിജ്ഞാനം ഇല്ലായിരുന്നു. അപ്പോൾ ഇൽമില്ലാതെ ഇബാദത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നത് നസാറാക്കളെ സ്വഭാവമായിരുന്നു. അവരിൽ റാഹിബിയങ്ങളുണ്ടായിരുന്നു, വറഹ്ബാനിയ്യതൻ ഇബ്തദഊഹ, റഹ്ബാനിയത്തിനെ അവർ അവരുടെ വകയായി ഉണ്ടാക്കി എന്ന് ഖുർആനിൽ മറ്റൊരായത്തിൽ, നാം അങ്ങോട്ട് പിന്നീടെത്തും, മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് പൗരോഹിത്യമുണ്ടായിരുന്നു, ഭാര്യമാരെ സ്വീകരിക്കാതെ, വൈവാഹിക ബന്ധം സ്വീകരിക്കാതെ, ഇബാദത്തിന് വേണ്ടി മാത്രം ചടഞ്ഞിരിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു, പക്ഷേ ഇൽമില്ലായിരുന്നു. ജൂതർ നേരെ തിരിച്ച് അവർക്ക് ഇൽമുണ്ടായിരുന്നു, തൗറാത്തിൽ തന്നെ വ്യഭിചരിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുണ്ടെങ്കിൽ അവരാ വിധി നടപ്പാക്കൂലായിരുന്നു, അറിഞ്ഞ് മറച്ചുവെക്കുകയായിരുന്നു അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ തൗറാത്തിനെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ജൂതരുടെ പൊതു സ്വഭാവം ഇൽമുണ്ടായിട്ടും ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
നസറാക്കളുടെ പൊതു സ്വഭാവം അമലിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇൽമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൊതു സ്വഭാവം നമ്മുടെ കൂട്ടത്തിൽ ആർക്കുണ്ടോ, അവരും ഇവരുടെ വഴിയെ ഈ ഗലബും ഈ ദലാലത്തും അർഹിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ആലിം, അയാൾക്കെല്ലാം അറിയാം, ഇൽമുണ്ട്, ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് അയാൾക്കറിയാം, താൻ നിൽക്കുന്ന വഴി പഴച്ചതാണ് എന്നറിയാം. പക്ഷേ പ്രസ്ഥാനികമായ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വഷളാവരുതല്ലോ എന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ പറഞ്ഞത് മാറ്റിപ്പറഞ്ഞാൽ മോശമല്ലേ എന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ നിറം ജനങ്ങൾ അറിയുകയാണെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും ബഹുമാനവും നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച്, ഇങ്ങനെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് തൻ്റെ ഇൽമിനെ തനിക്ക് ജീവിക്കാനുള്ളൊരു മറയാക്കുകയും ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ജൂതരുടെ സ്വഭാവമാണ് അവർക്കുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് മറ്റൊരു വശത്ത് വ്യാജ തുരീഖത്തുകളും മറ്റൊക്കെയായിട്ട് ആളുകൾ നടക്കുന്നത്. ശരീഅത്തിലോ ദീനിലോ ഇൽമ് പഠിക്കാതെ ഇബാദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ച് ഇൽമിൻ്റെ ബാബ് ആ ഒരു വകുപ്പ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ദലാലത്തിലേക്ക് പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. ദീനിൻ്റെ മൂന്ന് വഴിയിലും ചൊവ്വായ മാർഗവുമുണ്ട്, ദലാലത്തിൻ്റെ മാർഗവുമുണ്ട്. സിറാത്തുൽ മുസ്തഖീം ദീനിൻ്റെ മൂന്ന് വഴിയിലുമുണ്ട്. ഏതാ മൂന്ന് വഴി? ഒന്ന് ഈമാനാണ്, ഒന്ന് ഇസ്ലാമാണ്, ഒന്ന് ഇഹ്സാനാണ്. ഈ മൂന്ന് മാർഗവും പ്രസിദ്ധമായ ഹദീസിൽ, ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അൽ ഇസ്ലാമു അന്തശ്ഹദ അല്ല ഇലാഹ ഇല്ലല്ലാഹു വന്ന മുഹമ്മദ് റസൂലുള്ളാ വതുഖീമ സ്വലാത വതുതിയ സകാത വതസൂമ റമളാന വതഹജ്ജൽ ബൈത നിസ്തതഅത ഇലൈഹി സബീല എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പഞ്ച സ്തംഭങ്ങൾ എന്ന് നാം പറയുന്ന അഞ്ച് കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് കർമ്മ കാര്യങ്ങൾ, അതിൽ ഷഹാദത്തു കലിമ അത് ഈമാനിൻ്റെ ഭാഗമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഇബാദത്തുകളാണ്, ഇത് ശരീഅത്താണ്. ഇതിൽ മുസ്തഖീമായ ഒരു തരീഖ് ഉണ്ട്. അഞ്ച് വഖത്ത് നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, അതിനൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബിൽ പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ അവരുടെ കിതാബുകളിലൂടെയും അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ പിന്നീടുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയ വഴിയാണ് ശരീഅത്തിൻ്റെ യഥാർത്ഥ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത്. ആ ഒരു സിറാത്ത് മുസ്തഖീം അനുസരിച്ച് പോകാത്തവരാണ് ഫാസിഖുകൾ എന്ന് പറയുന്നത്. അവരെ പറ്റി ഫാസിഖുകൾ എന്ന് പറയുന്നു, മലയാളത്തിൽ നാം ദോഷികൾ എന്ന് പറയുന്നു. അത് ഈ ഇസ്ലാമിൻ്റെ വഴിയിലുള്ള സിറാത്ത് മുസ്തഖീമിൽ നിന്ന് തെറ്റിയവരാണ്. അപ്പോൾ അവർ ദലാലത്തിലാണ്. പക്ഷേ ദലാലത്ത് അവരെ അഖീദയിൽ അല്ല, ദലാലത്ത് അവരുടെ അമലുകളിലാണ്, കർമ്മങ്ങളിലാണ്. കാരണം അത് ശരീഅത്തിൻ്റെ വിഷയത്തിലുള്ള ദലാലത്താണ്. ഈമാൻ അന്തുമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദ്റി ഖൈറി വശരി മിൻ അല്ലാഹി തആല എന്ന ഹദീസിൽ വിശദീകരിച്ചു കൊടുത്ത ഈമാൻ. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം എപ്രകാരമാണോ ഇൽമുൽ കലാമിൻ്റെ അഹ്ലുകാർ അഖീദയുടെ ഇമാമുകൾ വിശദീകരിച്ചത് ആ രൂപത്തിൽ തന്നെയാവണം. അമ്പിയാക്കളിലുള്ള വിശ്വാസം അങ്ങനെയാവണം, മലായിക്കത്തിലുള്ള വിശ്വാസം അങ്ങനെയാവണം, അന്ത്യനാളിലുള്ള വിശ്വാസം അങ്ങനെയാവണം. ആ വിശ്വാസത്തിൽ വലിയ പഴിവ് സംഭവിച്ചാൽ അവർ കുഫറിലേക്ക് പോകും, അത് ദലാലത്തിൻ്റെ മാർഗമാണ്. പരലോകം കൊണ്ട് ജൂതന്മാരും നസാറാക്കളും വിശ്വസിച്ചിരുന്നു, മലായിക്കത്തിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു, റസൂലുകളെ കൊണ്ട് വിശ്വസിച്ചിരുന്നു. ഇതൊക്കെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ അവരുടെ വിശ്വാസം അള്ളാഹു കണക്കിലെടുത്തില്ല. കാരണം വിശ്വാസം അത് വഴിമാറിപ്പോയി, ചെറിയ വഴിമാറലല്ല, അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന അവസ്ഥയിൽ വരെ, അല്ലെങ്കിൽ മനുഷ്യരെ അള്ളാഹു മഅബൂദാക്കി വെക്കുന്ന അവസ്ഥ വരെ എത്തിയപ്പോൾ ആ അവർ പറ്റ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇതിൻ്റെ മറ പിടിച്ച് ആ അത്രത്തോളമായില്ലെങ്കിൽ പോലും സത്യമായ വിശ്വാസത്തിൽ നിന്ന് തെന്നി വിശ്വാസം പോയവരാണ് മുബ്തദിഅകൾ, അവരാണ് പുത്തൻ പ്രസ്ഥാനക്കാർ. അവരെ സംബന്ധിച്ചാണ് ഈമാനിൻ്റെ വിഷയത്തിൽ ഇൻഹിറാഫ് സംഭവിച്ചവർ, പിഴവ് സംഭവിച്ചവർ എന്ന് പറയുന്നത്.
അപ്പൊ ആ വിഭാഗം ആളുകളും അല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നിന്ന് പോയി. കാരണം അവർ ളലാലത്തിൻ്റെ ആ വിഭാഗത്തിൽപ്പെടുകയാണ്. ഇതുപോലെ ഇഹ്സാൻ എന്ന് പറയുന്ന മൂന്നാമത്തെ വഴി, അത് ആത്മീയതയുടെ സ്വഭാവ സംസ്കരണത്തിൻ്റെ വഴിയാണ്. ആത്മീയതയുടെ വഴിയിൽ അവനവൻ്റെ ആത്മാവിനെ നന്നാക്കി തീർക്കുന്ന വഴിയിൽ, അവനവൻ്റെ സ്വഭാവം സംസ്കരിക്കുന്ന വഴിയിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പൂർണ്ണമായ മനസാന്നിധ്യത്തോടെ, കന്നക തറാഹു എന്ന് പറഞ്ഞതുപോലെ ആവുന്ന ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൂട്ടിച്ചേർക്കുന്ന ആ വഴിയിൽ, അതിൽ യഥാർത്ഥ വഴിയിലൂടെ പോകുന്ന ആളുകളുണ്ട്. അംഗീകൃതമായ തൊരീഖത്തുകൾ, തസവുഫിൻ്റെ ഇമാമുകൾ കാണിച്ചു തന്ന വഴികൾ, ഖാദിരിയ തൊരീഖത്തും റിഫാഴിയ തൊരീഖത്ത് അടക്കമുള്ള തൊരീഖത്തുകളൊക്കെ, ഹക്കായ നിലക്ക് ലോകത്ത് നിലനിൽക്കുന്ന തൊരീഖത്തുകളൊക്കെ ഈ ഇഹ്സാനിൻ്റെ വഴിയിലുള്ള സിറാത്തു മുസ്തഖീമാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന സിറാത്തു മുസ്തഖീമാണ്. ആ വിഷയത്തിൽ വലല്ലാലീൻ എന്ന് പറഞ്ഞ സിറാത്തു മുസ്തഖീമിൽ നിന്ന് പിഴച്ച ദലാലത്തിൻ്റെ ആളുകൾ, അവർ ആ വഴിയിലുമുണ്ട്. ആ ദലാലത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചാണ് വ്യാജ തൊരീഖത്തുകാർ എന്നും കള്ള സൂഫികൾ എന്നൊക്കെ നാം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ, ഈ ദീനിൻ്റെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ്: ഒന്ന് ഈമാനും, ഒന്ന് ഇസ്ലാമും, ഒന്ന് ഇഹ്സാനും. ഈ മൂന്ന് ഭാഗങ്ങളിലും സിറാത്ത് മുസ്തഖീമിലൂടെ പോകുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ വിഭാഗമാണ് അല്ലദീന അൻഅംത അലൈഹിം എന്ന് അല്ലാഹു തആല ആദ്യം വിശദീകരിച്ച വിഭാഗം. ആ ഒരു വിഭാഗത്തിൻ്റെ വഴി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റായത്തിൽ പറഞ്ഞതുപോലെ മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ സഞ്ചരിച്ച വഴി ഏതാണോ എന്ന് നോക്കി സഞ്ചരിക്കണം. ഇവിടെ പറയുന്നത് സിറാത്തു മുസ്തഖീമിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാകുന്ന വഴി അനുസരിച്ച് പോയിക്കോ എന്നല്ല, നിങ്ങൾ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന റൂട്ട് അനുസരിച്ച് പോകണം എന്നല്ല. അൻഅംത അലൈഹിമിൻ്റെ വഴി അള്ളാഹു മറ്റൊരു ആയത്തിൽ വിശദീകരിച്ചത് ആളുകളുടെ വഴിയാണ്, ആളുകളെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കാരണം സാധാരണക്കാർക്ക്, മുഅ്മിനീങ്ങൾക്ക്, നമ്മെപ്പോലെയുള്ളവർക്കൊക്കെ എപ്പോഴും നല്ലത് നല്ലവർ ആരാണെന്ന് പരിചയപ്പെടുത്തി തരികയാണ്. എന്നാൽ പിന്നെ അവരെ വഴി നമുക്ക് പിന്നെ നോക്കിയാൽ മതി. നന്മ ഏതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് നന്മ ഏത് എന്ന് മനസ്സിലാക്കി എടുക്കുകയും അതിലുള്ള വൈരുദ്ധ്യമായി തോന്നുന്നത് ജംഇ ചെയ്യുകയും മറ്റു പരിപാടികളൊക്കെ നമ്മ ഏൽപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹു സ്വീകരിച്ച വഴി അതാണ്. അതുകൊണ്ട് ഈ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആന് സുന്നത്തിലേക്ക് മടക്കുക എന്നതിന് പകരം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്സാലിഹീൻ, മുമ്പ് സജ്ജനങ്ങളാണ് എന്ന് അറിയപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്, ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അപ്പോൾ ആ വഴിയാണ് യഥാർത്ഥ വഴി. അതിൽ നിന്ന് പിഴച്ചു പോയ ആളുകളാകുന്നു ഈ മൂന്ന് വഴിയിലും, ഇസ്ലാമിലും ഈമാനിലും ഇഹ്സാനിലും. ഇസ്ലാമിൽ പിഴച്ചവരെ സംബന്ധിച്ച് ഫാസിഖ് എന്ന് പറയുന്നു, ഈമാനിൽ പിഴച്ചവരെ സംബന്ധിച്ച് മുബ്തദിഉ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കാഫിർ എന്ന് പറയുന്നു. അത് പിന്നെ അടിസ്ഥാന വിഷയത്തിൽ പിഴച്ചിട്ടുണ്ടെങ്കിൽ. ഇഹ്സാനിൽ പിഴച്ച ആളുകൾക്ക് വ്യാജ തൊരീഖത്തുകാർ അല്ലെങ്കിൽ കള്ള സൂഫികൾ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിലും പെടാതെ ഈ മൂന്ന് വിഷയത്തിലുമുള്ള മുസ്തഖീമായ തൊരീഖ് ഏതാണോ അതിലേക്ക് നീ ഞങ്ങളെ കൂട്ടിച്ചേർക്കണേ എന്നതാണ്. ഇവിടെയും മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ എന്നെ കൂട്ടിച്ചേർക്കണേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു തആല പറയുന്നത് ഞങ്ങളെ കൂട്ടിച്ചേർക്കണേ എന്നതാണ്. അപ്പോൾ ഈ മുസ്ലിം ലോകത്ത് എല്ലാവർക്കും നാം നന്മ ഉദ്ദേശിക്കേണ്ടതുണ്ട്. എൻ്റെ കാര്യം രക്ഷപ്പെട്ടാൽ മതി, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ മതി എന്ന ചിന്താഗതിയല്ല ഒരു മുസ്ലിമിന് വേണ്ടത്. എന്നെപ്പോലെ തന്നെ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും സിറാത്തു മുസ്തഖീമിലൂടെ സഞ്ചരിക്കണമെന്നും അതിലൂടെ സ്വർഗീയ ജീവിതത്തിലേക്ക് എന്നോടൊപ്പം അവരും എത്തണമെന്നുമുള്ള വിശാലമായ മനസ്സാണ് ഒരു മുസ്ലിമിന് വേണ്ടത് എന്ന് ഈ സൂറത്തിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം
അൽ മഗ്ളൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ നിന്റെ ഗളബ്, നിന്റെ കോപം ഏതെല്ലാം ആളുകളുടെ മേലാണ് ഉള്ളത് അവരുടെ വഴിയല്ല. വലല്ലാലീൻ, സത്യമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയ ആളുകളുടെ വഴിയും അല്ല. ഇത് രണ്ടുമല്ലാത്ത വഴിയാകുന്ന സിറാത്ത് മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ കൂട്ടിച്ചേർക്കണേ എന്നാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ ഈ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം. പിന്നീട് ആമീൻ എന്ന് പറയൽ, മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ ദുആന് ഉത്തരം കിട്ടാൻ വേണ്ടി പിന്നെ ആമീൻ എന്ന് പറയൽ അത് സുന്നത്താണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.